ദ പ്രീസ്റ്റ് ഓർമ്മകളിൽ സംവിധായകൻ ജോഫിൻ. ലൊക്കേഷനിലെ ചില കാഴ്ചകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലെല്ലാം. കാരണം അദ്ദേഹം അത്രത്തോളം ആ സിനിമയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. കാരണം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. ജോഫിൻ ടി ചാക്കോ എന്ന ചെറുപ്പക്കാരൻ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെച്ചത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റ് എന്ന ചിത്രവുമായിട്ടാണ്. ഏറ്റവും അധികം പ്രത്യേകത മെഗാസ്റ്റാറും ലേഡി സൂപ്പർ സ്റ്റാറും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്നു തന്നെയായിരുന്നു. മമ്മൂട്ടിയും മഞ്ജു വാര്യരും ആദ്യമായി ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയോടുകൂടി മലയാളക്കരയിൽ അടക്കി ഭരിച്ച ചിത്രമായിരുന്നു ദ പ്രീസ്റ്റ്. ഈ ചിത്രത്തിന് വമ്പൻ വരവേൽപ്പാണ് മലയാള പ്രേക്ഷകർ നൽകിയത്. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലെത്തിയ മമ്മൂട്ടിയുടെ ദ പ്രീസ്റ്റ് എന്ന ചിത്രം വൻ വരവേൽപ്പോടെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വൻ വിജയമാക്കി മാറ്റിയെടുക്കാൻ സാധിച്ചത്. മാർച്ച് 11 ചിത്രം റിലീസ് ചെയ്തപ്പോൾ മുതൽ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ഓർമ്മകളെക്കുറിച്ചൊക്കെ പങ്കുവയ്ക്കുകയാണ് സംവിധായകൻ ജോഫിൻ ടി ചാക്കോ. മഞ്ജുവാരിനെയും മമ്മൂട്ടിയെയും ആദ്യമായി സ്ക്രീൻ സ്പേസ് പങ്കിടുന്നതിന് അവസരമൊരുക്കിയത് ഈ നവാഗത സംവിധായകനാണ്. നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിയതെന്ന് നിർമ്മാതാവ് ആൻഡോ ജോസഫ് നേരത്തെ പറഞ്ഞിരുന്നു. ലോക്ക്ഡൗണിന് മുമ്പ് ചിത്രീകരണം ഏറെക്കുറെ പൂർത്തീകരിച്ചതായിരുന്നു. കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പിന്നീട് ചിത്രീകരണം ആരംഭിച്ചപ്പോൾ സെറ്റിൽ ചിലർക്ക് കോവിഡ് പോസിറ്റീവായി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടതായും വന്നു. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിൽ സെക്കൻഡ് ഷോ കൊണ്ടുവരാനും ഈ സിനിമ കാരണമായി എന്നത് ചെറിയ കാര്യമല്ല. നിഖില, വിമൽ, സാനിയ ഇയ്യപ്പൻ, ബേബി മോണിക്ക, ജഗദീഷ്, രമേശ് പിഷാരടി തുടങ്ങിയവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായി ടി ജി രവിയും ഈ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഫാദർ കാർമൻ ബെനഡിക്ട് എന്ന കഥാപാത്രം ഏറെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചതും എന്നാൽ പ്രേക്ഷക പിന്തുണയാൽ ഒരുപാട് മുന്നോട്ടു പോയ കഥാപാത്രവുമായി മാറുകയായിരുന്നു. മമ്മൂട്ടിയുടെ സമീപകാല ചിത്രങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ജനപ്രിയത നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് ഈ കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിൽ കടന്നുവന്ന ദ പ്രീസ്റ്റ് എന്ന ചിത്രം. അക്ഷരാർത്ഥത്തിൽ ചിത്രം മലയാള സിനിമയ്ക്ക് നൽകിയത് ഒരു പുനർജീവനം തന്നെയായിരുന്നു. മലയാള സിനിമയ്ക്കും മലയാള സിനിമാ ലോകത്തിനും ഒരുപാട് വിഷമങ്ങളിലൂടെ കടന്നുപോകുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചിത്രം വരികയും അത് തിയേറ്ററുകളിൽ ആളുകളെ കൂട്ടിക്കൊണ്ട് വമ്പൻ വിജയത്തിലേക്ക് മുന്നേറുകയും ചെയ്തപ്പോൾ നിർമ്മാതാക്കളുടെ മാത്രമല്ല ആശ്വാസമായി മാറിയത് ഈ ചിത്രം. തിയേറ്റർ തൊഴിലാളികളുടെയും തിയേറ്റർ ഉടമകളുടെയും വലിയൊരു ആശ്വാസമായി മാറുകയായിരുന്നു ദ പ്രീസ്റ്റ് എന്ന ചിത്രം. ഇപ്പോൾ ആമസോൺ പ്രൈമിൽ അടുത്ത ദിവസം വിഷുവിന് ചിത്രം റിലീസ് ചെയ്യുകയാണ്. വേൾഡ് പ്രീമിയറായി ഒട്ടനവധി രാജ്യങ്ങളിൽ ദ പ്രീസ്റ്റ് എന്ന ചിത്രം നാളെ ഈ സമയം മുതൽ കാണുവാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ദ പ്രീസ്റ്റ് അത്തരത്തിൽ ഒരു ചിത്രമായി വരുമ്പോൾ വലിയൊരു സാധ്യതയാണ് ദ പ്രീസ്റ്റ് എന്ന ചിത്രത്തിനും മലയാള സിനിമകൾക്കും ഒപ്പം തന്നെ മമ്മൂട്ടി സിനിമകൾക്കും ഇനി വേൾഡ് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ വരുന്ന April 16 ചിത്രം കണ്ടു കഴിഞ്ഞവർ ഈ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നല്ല അഭിപ്രായങ്ങൾ കൂടി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.